Matribhumi presents Kairali People Doctors Award 2017, powered by A3 Theme Parks and KSFE, celebrated by New Alma Hospital, Mobility Partner Amana Toyota, Insurance Partner Oriental Insurance, in association with Shreya Sarvamarma Tailam, Poppy's Baby Care, Malabar Hospitals, Subzam, Bestco, Kairali Coconut Oil, Vaithiri Village, and Home Soul Teyam Patil. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടെലിവിഷൻ ചാനൽ ആതുര ശുശ്രൂഷ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കാൻ അവാർഡ് ഏർപ്പെടുത്തിയത്. അത് 3 കൊല്ലം മുൻപായിരുന്നു. ഇത് 4-ാമത്തെ ഡോക്ടേഴ്സ് അവാർഡ്. സർക്കാർ, സ്വകാര്യ, സന്നദ്ധ സേവന മേഖലകളിൽ നിന്ന് ഓരോരുത്തരെ വീതം ജനകീയ നാമനിർദ്ദേശത്തിലൂടെ കണ്ടെത്തി മാതൃകാ ഡോക്ടർമാരെ ആദരിക്കുകയാണ് ഈ അവാർഡിലൂടെ കൈരളി പീപ്പിൾ ലക്ഷ്യമിടുന്നത്. കേരള സർവകലാശാല മുൻ വിസിയും പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ ബി ഇക്ബാലും ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ പി കെ ജമീലയും ഉൾപ്പെടുന്ന വിധി നിർണയ സമിതിയാണ് ഇത്തവണ അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. സമൂഹത്തിനാകെ മാതൃകയാകുന്ന നേട്ടങ്ങൾക്കു ഇത് 3 മഹനീയ വ്യക്തികളെയാണ് നാം എന്നീ വേദിയിൽ ആദരിക്കുന്നത്. ഇതിനു മുന്നോടിയായി സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി ഇതുവരെ കൈരളിയും പീപ്പിളും ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ ഒരു ചെറിയ വിവരണം ലഘുചിത്രമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. മാതൃകാ ഡോക്ടർമാർക്ക് അവാർഡുമായി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അത് ഡോക്ടർമാർക്കുള്ള കേരളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ പുരസ്കാരം. പിന്നാലെ വനിതാ യുവ സംരംഭകർക്ക് നടന്നത് വാസ്തവത്തിൽ ഒരു അവാർഡ് ദാനല്ല, ഒരു മൂവ്മെന്റ്. കർഷകർ, മാതൃകാ യുവ സംരംഭകർ, ശാരീരിക വെല്ലുവിളികളെ നേരിട്ട് നേട്ടങ്ങൾ കുറിച്ച് മാതൃകാ ജീവിതങ്ങൾ. നെഞ്ചിൽ കൈതൊട്ട് പറയാം, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവാർഡാണ് അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബഹുജന മാധ്യമങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ ചെയർമാൻ മമ്മൂട്ടിയാണ് ഞങ്ങളെ ഈ വഴിയിലേക്ക് നയിച്ചത്. വനിതാ സംരംഭകർക്കായി കൈരളി പീപ്പിൾ ടി വി ഏർപ്പെടുത്തിയ ജ്വാല പുരസ്കാരം 2017 വേദി മറ്റൊരു വലിയ ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വാർത്തയുടെ കുത്തൊഴുക്കിനിടയിൽ നിന്നും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളിയുടെ പ്രിയപ്പെട്ട നടനുമായ മമ്മൂട്ടി കണ്ടെടുത്ത അത്ഭുതമായ മാളു ഷേഖ എന്ന 21-കാരി വേമ്പനാട്ട് കായൽ നീന്തിക്കയറി ചരിത്രമെഴുതിയപ്പോൾ വാർത്തയിൽ ഇടം നേടിയെങ്കിലും അവളുടെ ജീവിതം അങ്ങനെ ചില വാർത്തകളിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതല്ല എന്ന നിഗമനമായിരുന്നു ആ പുരസ്കാരത്തിന് പിന്നിൽ. പ്രതീക്ഷയും പ്രതീകവുമായ ആ രംഗങ്ങൾ നാട്ടിലും മറുനാട്ടിലുമുള്ള മലയാളികൾ ഈ സന്ദേശങ്ങളിലൂടെ കൈമാറിയപ്പോൾ ഡിജിറ്റൽ മാധ്യമ മേഖലയിലെ അഭൂതപൂർവമായ റെക്കോർഡുകളാണ് പിറന്നത്. പഠനം മുടങ്ങിയത് ഇടയ്ക്ക് ഇടറാതെ പറഞ്ഞപ്പോൾ പിന്നാലെ മമ്മൂക്കയ്ക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസിന്റെ പ്രഖ്യാപനവും വന്നു. മാളുവിന്റെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള മുഴുവൻ ചെലവും മമ്മൂക്ക നിർവഹിക്കും. രാജാവിന്റെ സ്ത്രീലിംഗം ഷെയ്ക്ക എന്ന് പറഞ്ഞാൽ രാജകുമാരി, മാളു രാജകുമാരിയാണ് ഷെയ്ക്ക. അവാർഡുകൾ ഏറെയുണ്ട്, പക്ഷേ കൈരളി പീപ്പിൾ അവാർഡുകൾ അവാർഡുകളുടെ വഴിയും ലക്ഷ്യവും മാറ്റിക്കുറിച്ചു. ഇല്ലായ്മയിൽ നിന്നും നേട്ടങ്ങളുടെ കൊടുമുടിയേറിയ വരുൺ ചന്ദ്രൻ എന്ന ചെറുപ്പക്കാരനെ ലോക ശ്രദ്ധയിലെത്തിച്ചതും പീപ്പിൾ ടി വി തന്നെ. പാടോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. എന്റെ അപ്പൻ അവിടെ ആയിരുന്നു കൊപ്പുപണി. ഓരോ അവാർഡും ഓരോ കണ്ടെത്തലായി, കണ്ടെടുക്കലായി, കൺ വെളിച്ചമാക്കി. കൈരളി പീപ്പിൾ പുരസ്കാരങ്ങൾ മുന്നോട്ട്, ഒരു ജനതയുടെ ആത്മാന്വേഷണവുമാണ്. ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് ഒരു സ്വാഗത ഗാനത്തോടെയാണ്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ സ്വാഗതഗാനം ആലപിക്കുന്നു. സ്വാഗതഗാനത്തിലേക്ക് ഭാവ
ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപായി വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നിറകൈകളോടെ ശ്രീ എം പി വീരേന്ദ്രകുമാർ എം എ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇനി നാം ഏവരുടെയും പ്രിയങ്കരനായ പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ എ വിജയരാഘവൻ, ശ്രീ എ കെ മൂസ മാസ്റ്റർ, ശ്രീ ജോയ് മാത്യു, ശ്രീ അബു സലീം, വയനാട് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ശ്രീ എൻ വേലാഹിയ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി ഉഷാകുമാർ ഏവരെയും സാധാരണ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കൈരളി പീപ്പിൾ ടി വി ന്യൂസ് ഡയറക്ടർ ശ്രീ എൻ പി ചന്ദ്രശേഖരൻ സാറിനെ. കൈരളി പീപ്പിൾ ഡോക്ടേഴ്സ് അവാർഡ് അതിന്റെ നാലാം വർഷത്തിൽ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു ടെലിവിഷൻ ചാനൽ വയനാട്ടിൽ എത്തിയിരിക്കുന്നു എന്നത് മാത്രമല്ല, ഡോക്ടേഴ്സ് അവാർഡുമായി ഞങ്ങൾ വയനാട്ടിൽ എത്തിയിരിക്കുന്നു. സാധാരണ വയനാടിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം, ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇടം എന്നതാണ്. ആ ഐതിഹ്യം എത്രമാത്രം ശരിയാണ് എന്ന് പരിശോധിക്കുക കൂടിയാണ് ഈ അവാർഡ് ഇവിടെ എത്തുന്നതിൻ്റെ ഉദ്ദേശം. എന്തായാലും അങ്ങനെ ഒരു മണ്ണിൽ വെച്ച്, ഒരുപക്ഷേ ചരിത്രവും സംസ്കാരവും ഉറങ്ങുന്ന ഈ മണ്ണിൽ വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്വാഗതം പറയുകയാണ് എൻ്റെ ദൗത്യം. സ്വാഗതം പറയുക എല്ലാ ചടങ്ങിലും അധ്യക്ഷന്, ഉദ്ഘാടകന്, മുഖ്യാതിഥിക്ക് ഒപ്പം തന്നെ സഹ അതിഥികൾക്ക് എന്ന മട്ടിലാണ്. പക്ഷേ അധ്യക്ഷൻ്റെയും ഉദ്ഘാടകൻ്റെയും അനുമതിയോടുകൂടി ഞാൻ
ഈ വേദിയിൽ ഞങ്ങൾക്ക് പുണ്യലബ്ധിയായി മാറിയിരിക്കുന്ന ഒരു മഹാസാന്നിധ്യത്തെ ആദരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അത് മറ്റാരുമല്ല, ശ്രീ എം പി വീരേന്ദ്രകുമാർ എം പി. ഞങ്ങളുടെ മുഖ്യാതിഥിയായി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. വയനാടിൻ്റെ മകൻ, വയനാട് ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത സോഷ്യലിസ്റ്റ് നേതൃപ്രതിഭ. അദ്ദേഹത്തെ ഇതുപോലെ ഒരു ചടങ്ങിന് മുഖ്യാതിഥിയായി കിട്ടുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നു മാത്രമല്ല, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പിറന്ന മാതൃഭൂമിയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് മാതൃഭൂമി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ചടങ്ങാണ് എന്ന സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ എല്ലാം ചാലകശക്തിയായി ഈ അവാർഡിൻ്റെ മനുഷ്യ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച ശ്രീ എം പി വീരേന്ദ്രകുമാർ എം പിക്ക് ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. ഇനിയുള്ളത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ സൗന്ദര്യമായ പത്മശ്രീ ഭരത് മമ്മൂട്ടി. ഞങ്ങളുടെ ചാനലിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഈ ചടങ്ങിൻ്റെ സൗന്ദര്യം എന്നല്ല, ഈ ചടങ്ങിൻ്റെ ചാലകശക്തി എന്നാണ് പറയേണ്ടത്. മാധ്യമം ഇങ്ങനെ ചിലത് കൂടി ചെയ്യണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ചെയർമാനാണ് അദ്ദേഹം. ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയ കൈകൊണ്ട് സ്ഥിരമായി ഞങ്ങളുടെ ഈ അവാർഡ് വേദികളിൽ വന്ന് അവാർഡ് കൊടുക്കുക എന്നത് തൻ്റെ സാമൂഹിക ദൗത്യമായി തിരിച്ചറിയുന്ന മഹാനായ മമ്മൂട്ടിക്ക് ഈ ചടങ്ങിലേക്ക് ഔപചാരികതയുടെ പേരിൽ, അദ്ദേഹം ഇതിൻ്റെ സംഘാടകനാണ്, ഞാൻ സ്വാഗതം പറയുന്നു. അടുത്തത് ഞങ്ങളുടെ ടീം ലീഡർ, ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. നമുക്കെല്ലാം പ്രിയപ്പെട്ട നടൻ ശ്രീ ജോയ് മാത്യു, വളരെ അധികം സന്തോഷത്തോടു കൂടി ജോയ് മാത്യുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളതും നടന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം, വയനാടിന്റെ സ്വന്തം അബു സലീം. ആരോഗ്യത്തിന്റെ കാവൽഭടന്മാരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ മലയാള സിനിമയിലെ ആരോഗ്യത്തിന്റെ ഈ പ്രതീകത്തെ ഒരു അതിഥിയായി കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ സ്വാഗതം പറയുന്നു. ഇനിയുള്ളത് ശ്രീമതി ടി ഉഷാകുമാരി, ഈ ജില്ലയുടെ സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒപ്പമുള്ളത് വയനാട് ജില്ലയുടെ ജനനേതാവ് ശ്രീ എം വേലായുധൻ, സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി. ഞങ്ങളുടെ ഡയറക്ടർ എ വിജയരാഘവൻ, കൈരളിയുടെ സ്വന്തം ഡയറക്ടറാണ്, നേതാവാണ്, ജനനേതാവാണ്. വേറിട്ട മാധ്യമമായി കൈരളിയെ നിലനിർത്തുന്ന, നേതൃത്വമായി നിലനിൽക്കുന്ന ശ്രീ എ വിജയരാഘവന്. അടുത്തത് ശ്രീ എ കെ മൂസയാണ്, സ്നേഹത്തിന്റെ പാർട്ടിയിൽ സ്വാഗതം പറയുന്നു. ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സഹദേവൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കൽപ്പറ്റ നഗരസഭയുടെ ചെയർപേഴ്സൺ ഉമൈബ മൊയ്തീൻകുട്ടി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ ചടങ്ങ് അതിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കൈരളി ടിവിയുടെ എം ഡി ശ്രീ ജോൺ ബ്രിട്ടാസ്, മുഖവുരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിലെ മാധ്യമ പ്രതിഭ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായ കൈരളിയുടെ എല്ലാമെല്ലാമായ ശ്രീ ജോൺ ബ്രിട്ടാസിനെ ഈ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ആദരണീയനായ ശ്രീ എം ബി വീരേന്ദ്രകുമാർ, ഞങ്ങളുടെ സ്വന്തം ചെയർമാൻ നിങ്ങളുടെ മമ്മൂക്ക, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, രണ്ട് കലാകാരന്മാർ, അതിലൊരാൾ കൽപ്പറ്റയുടെ തന്നെ പുത്രനായ അബ്ദുൽ സലീം, ജോയി മാത്യു, ഇവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇവിടെ സ്വാഗതമരുളിയ എൻ ബി ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഞങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു ഒത്തുചേരലാണ് ഇപ്പോൾ ഈ ഹാളിൽ നടക്കുന്നത്. ഈ പരിപാടി തീരുമാനിച്ചത് കേവലം 4-5 ദിവസം മുമ്പ് മാത്രമാണ്. തീരുമാനിക്കാൻ 2-3 കാരണമുണ്ടായിരുന്നു. ഒന്ന്, സത്യം പറയണമല്ലോ, ഞങ്ങളുടെ ചെയർമാൻ മമ്മൂക്ക വയനാട്ടിലാണ് ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2,
വളരെ സൗമനസ്യത്തോടെ കൈരളിയുമായി കൈകോർത്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഞാനൊരു ടെലിഫോൺ കോൾ ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രമോദ് എടുത്തു, ആ ഫോണ് ശ്രേയംസ് കുമാറിന് കൈമാറി. അങ്ങനെ ഈ പരിപാടിയെ മുമ്പോട്ട് ചലിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത മാതൃഭൂമിയുടെ സാരഥികൾ വസിക്കുന്ന ഒരു പ്രദേശം. മൂന്ന് ഞങ്ങളുടെ ചെയർമാൻ എപ്പോഴും പറയുമായിരിക്കും, അതായത് ഈ ടെലിവിഷൻ ചാനലുകൾ എപ്പോഴും നഗരങ്ങളിൽ മാത്രമേ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളൂ. ജനസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി ചെറുനഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോകാൻ എന്തുകൊണ്ട് ഈ ചാനലുകൾ തയ്യാറാകുന്നില്ല? ഈ മൂന്ന് കാരണങ്ങളെ മുൻനിർത്തിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് ഡാൻസും പാട്ടും കൂത്തുമുള്ള ഒരു പരിപാടിയല്ല, ഡോക്ടേഴ്സ് അവാർഡാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്, കലാപരിപാടികളൊന്നുമില്ലാത്ത ഒരു പരിപാടിക്ക് എങ്ങനെയാണ് ആൾക്കാർ പങ്കെടുക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് മനം നിറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ വലിയ കലാപരിപാടികൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനേക്കാളുമുള്ള സചേതനമായുള്ള സാന്നിധ്യമാണ് ഇന്ന് ഈ ഹോളിൽ തുളുമ്പി നിൽക്കുന്നത്. അതിന് കൽപ്പറ്റക്കാരോട് ഞാൻ വിനീതമായ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മൂന്ന് ഡോക്ടർമാരെ ഞങ്ങൾ ആദരിക്കുകയാണ്. ഒന്ന് സർക്കാർ സർവീസിലുള്ള ആള്, രണ്ട് സന്നദ്ധ സേവന രംഗത്തുള്ള ആള്, മൂന്ന് സ്വകാര്യ രംഗത്തുള്ള, മൂന്ന് ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിരിക്കുന്ന മൂന്ന് അതുല്യ പ്രതിഭകളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു അവാർഡ് ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഡോക്ടർമാർ ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് ഈ പരിപാടി മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ചിത്രം വ്യക്തമാകും. അതുകൂടാതെ ഒരു വ്യക്തിയെ കൂടി ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, അത് ചെയർമാൻ്റെ പ്രത്യേക കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഡോക്ടറാണ്, അതും ഈ പരിപാടിക്കിടയിൽ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെ മാറ്റാൻ കഴിയുന്ന മൂന്ന് ഫിഷിംഗർമാരെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. പക്ഷേ ഈ വേദിയിലുള്ള പല വ്യക്തികളും നമ്മുടെ മനസ്സിൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ രോഗാവസ്ഥയെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ രണ്ട് വാക്ക് ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ വീഴ്ചയായിരിക്കും. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാണ് ഒരുപക്ഷെ വളർന്നത്. പിച്ചെടുത്ത് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം, എന്താണ് ഈ ഇന്ത്യയുടെ നഖചിത്രം, എന്താണ് കേരളത്തിൻ്റെ സാമൂഹ്യ വൈവിധ്യങ്ങൾ, അങ്ങനെ അദ്ദേഹം സ്പർശിക്കാത്ത ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ സ്മരിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പല കുത്തൊഴുക്കിലും അങ്ങടും ഇങ്ങടുമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞെങ്കിൽ പോലും ഒരു പിതൃതുല്യമായ സ്നേഹം അദ്ദേഹം എപ്പോഴും എന്നും എനിക്ക് നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാത്സല്യം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നുകരാനുള്ള ഒരവസരം, അതുല്യമായിട്ടുള്ള ഒരു സൗഭാഗ്യം എനിക്കെന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്ത് ഒരുപക്ഷെ സമ്പൂർണ്ണ പണ്ഡിതനായ ഒരു രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ശ്രീ എം പി വീരേന്ദ്രകുമാർ. അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയുമില്ല. അദ്ദേഹം ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്ന ആ ഒരു ലേഖന പരമ്പര ഒരുപക്ഷെ ആ ഭൂമികയെക്കുറിച്ചുള്ള കടഞ്ഞെടുത്ത അറിവിൻ്റെ വലിയൊരു ഭണ്ഡാരമാണ്. എൻ്റെ ടെലഫോണിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളുടെ ചില ശീലുകളുണ്ട്. ഒരുപക്ഷെ സമകാലീന ഇന്ത്യയിൽ എങ്ങനെയാണ് ചരിത്രത്തെ അല്ലെങ്കിൽ മഹത് വ്യക്തികളെ നോക്കിക്കാണേണ്ടതെന്നുള്ളതിൻ്റെ വലിയൊരു ദിശാബോധം പകരുന്ന എത്രയോ പ്രബുദ്ധമായ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സുഖമില്ലാത്ത സമയത്ത് ഞാൻ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ
അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്ന വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള ലേഖന പരമ്പരയെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു. ഞാനത് തുടർച്ചയായിട്ട് വായിച്ചു കൊണ്ടിരുന്ന ആളാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ വിവേകാനന്ദ സ്വാമിയെപ്പോലുള്ള ആൾക്കാരെ വർഗീയതയുടെ ചട്ടക്കൂട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ വിവേകാനന്ദ സ്വാമിയുടെ യഥാർത്ഥ മഹത്വം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിഷണാപരമായിട്ടുള്ള പരമ്പര, ആ പരമ്പരയിലെ ഒരു ഒന്ന് രണ്ട് ചെറിയ വാചകങ്ങൾ എനിക്ക് നിങ്ങളുടെ അനുമതിയോടെ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം വിവേകാനന്ദ സ്വാമിയുടെ അനുദിനെക്കുറിച്ച് എഴുതിയൊരു കാര്യമാണ്. ജ്യേഷ്ഠൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ട് വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് പോയ വ്യക്തിയാണ് വിവേകാനന്ദ സ്വാമിയുടെ അനിയനായ ഇളയ സഹോദരനായ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത. വിപുലമായി വായിക്കുകയും യാത്ര ചെയ്യുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം. വിപ്ലവം സ്വപ്നം കണ്ട് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിച്ചു. ഒടുവിൽ റഷ്യയിൽ ലെനിൻ്റെ അടുത്ത് വരെ എത്തി. തിരിച്ച് ഇന്ത്യയിലെത്തിയിട്ടും ഭൂപേന്ദ്രനാഥ് തൻ്റെ വിപ്ലവകരമായ ജീവിതം തുടർന്നു. ഒടുവിൽ അധികം ആരും അറിയാതെ 1961 December 25 മരിക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റായ വിവേകാനന്ദ സ്വാമിയുടെ മാർഗത്തിലൂടെ തന്നെയായിരുന്നു അനുജനും സഞ്ചരിച്ചതെന്ന് ശ്രീ വീരേന്ദ്രകുമാർ അടിവരിയിട്ട് പറയുമ്പോൾ, ഇന്ന് വിവേകാനന്ദ സ്വാമിയെ മുൻനിർത്തി സൃഷ്ടിക്കപ്പെടുന്ന വ്യാജമായ ഒരു ചരിത്ര രേഖയെ അദ്ദേഹം പൊളിച്ചെഴുതുക. ഒരു ചെറിയ ഒരു ശീലം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം അനുഷ്ഠിക്കുന്ന വലിയൊരു സാമൂഹ്യ കർത്തവ്യത്തിൻ്റെ മഹത്തായ ഒരു ഏടുകൂടിയാണ് ഒരുപക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു വാചകം, അത് വളരെ രസകരമായ ഒരു വാചകമാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് അദ്ദേഹം വീണ്ടും ഉദ്ധരിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കിയ മതം നിസ്സാർത്ഥമായ മാനവിക സേവനത്തിനുള്ളതാണ്. വിശപ്പാണ് വേദാന്തങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രസക്തം. വിശപ്പിൻ്റെ വിളിയറിയാത്ത ഒരു സന്യാസ ജീവിതവും സാർത്ഥകമാകില്ല. മനുഷ്യൻ്റെ യാതനകളാണ് ഒരുപക്ഷെ ഏതൊരു സന്യാസിയുടെ ജീവിതത്തെയും മാറ്റിമറിക്കേണ്ടതെന്ന് അദ്ദേഹം ആ ലേഖന പരമ്പരയിൽ അടിവരിയിട്ടത്. ശ്രീ എം പി വീരേന്ദ്രകുമാർ, നിങ്ങൾ ഈ തൂലികയിലൂടെ വരയ്ക്കുന്ന ഈ നഖചിത്രമാണ് ഒരുപക്ഷെ കേരളം പോലുള്ള ഭൂമികയെ വർഗീയതയുടെ പേക്കോമരങ്ങൾ വിഴുങ്ങുന്നതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന് ഞാൻ വിനീതമായി പറഞ്ഞുകൊള്ളാം. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ പേനയ്ക്കപ്പുറത്തേക്ക് നിങ്ങളുടെ സാന്നിധ്യം കുറച്ചും കൂടി കർമ്മവീര്യത്തോടെ പോകേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് എടുത്തിടുകയാണ്. അതിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി, ഇവിടെയുള്ള അവാർഡിന് അർഹരാകുന്ന ഒരു ഡോക്ടറെ എനിക്ക് നന്നായിട്ടറിയാൻ ഞാൻ പരിചയപ്പെടുന്നില്ല. ഏതൊരു ഡോക്ടറേക്കാൾ കൂടുതൽ ആരോഗ്യത്തേക്കാൾ അറിവുള്ള ഒരു ഡോക്ടറാണ് ശ്രീ മമ്മൂക്ക. എനിക്ക് ഒരുപാട് കാലമായിട്ട് ഈ തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ENT സ്പെഷ്യലിസ്റ്റുമാരെ കണ്ടിട്ട് പോലും അതിന് പരിഹാരമുണ്ടായില്ല. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ദീർഘമായി എൻ്റെ പ്രശ്നം കേട്ട ശേഷം പറഞ്ഞു, ബ്രിട്ടാസ്, നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു, നടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ കാറ്റ് കയറുന്നു, ചെവിയിൽ കാറ്റ് കയറുമ്പോൾ അത് നിങ്ങളുടെ തൊണ്ടയിൽ ഇൻഫെക്ഷനായി വരുന്നു, പനിയായി മാറുന്നു, അതിനൊരു പ്രതിവിധി ഞാൻ തരാം. അദ്ദേഹം എനിക്ക് പ്രതിവിധി നിർദ്ദേശിച്ചു, ജാബ്ര സ്പോർട്സിൻ്റെ ഹെഡ്സെറ്റ് മേടിച്ച് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ബ്ലൂടൂത്തിലൂടെ പാട്ടും കേൾക്കാം, FM റേഡിയോയും കേൾക്കാം, നടത്തം സുഖകരമാകും, കാറ്റ് ചെവിയിലേക്ക് കയറില്ല, അസുഖം വരില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ അസുഖത്തു നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണെന്ന് എൻ്റെ മഹാനായ ഡോക്ടർ മമ്മൂക്കയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയാം. മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ചാണല്ലോ നമ്മളെല്ലാം സംസാരിക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാർ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സന്യാസി വര്യനെ പോലെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, എങ്ങനെയാണ്
ഒരു യയാദിയുടെ ജീവിതത്തിൻ്റെ വിപരീത ദിശയിലൂടെ മമ്മുക്ക പോകുന്നതെന്ന് കൂടി എനിക്ക് പറയണം. നമ്മുടെ പുരാണത്തിൽ സ്വന്തം മകൻ്റെ ശർമ്മിഷ്ഠിയിലുണ്ടായ മകൻ്റെ യൗവനം കടമെടുത്താണ് യയാദി യൗവനം നിലനിർത്തിയത്. പക്ഷേ ഇന്ന് ദുൽഖറിൻ്റെ യൗവനം വേണമെങ്കിൽ വേണം മമ്മുക്കയുടെ അടുത്ത് കടം മേടിക്കേണ്ടി വരുന്നു. അപ്പോൾ സ്വന്തം ശരീരത്തെ പരിപാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, ആരോഗ്യത്തോടൊപ്പം സൗന്ദര്യവും സംരക്ഷിക്കേണ്ടതെന്ന് അടിവരയിട്ട് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഡോക്ടർമാരെ ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ഡോക്ടേഴ്സ് അവാർഡിൻ്റെ ചൈതന്യവും അതിൻ്റെ അർത്ഥ സമ്പൂർണതയും വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. രണ്ട് അതിഥികളുണ്ട്, രണ്ടല്ല, സിനിമാ ലോകത്ത് രണ്ട് അതിഥികളുണ്ട്. അദ്ദേഹം മമ്മൂക്കയുടെ സുഹൃത്തുക്കൾ കൂടി. അതിൽ അബുൽ സലീമിനെ കുറിച്ച് ഞാൻ രണ്ട് വാച. അദ്ദേഹം മമ്മൂക്കയെക്കുറിച്ച് പറയുന്ന പോലെയാണ്, ഞാൻ അദ്ദേഹത്തെ സിനിമയിൽ കാണാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ പതിറ്റാണ്ടായി. വലിയ മാറ്റമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മസിലിൻ്റെ വലിപ്പം ഓരോ ദിവസവും വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ കണ്ട സിനിമകളിലൊക്കെ മിക്കവാറും ബലാത്സംഗമായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന അബു സലീം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്നേ വരെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ മുഖത്ത് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ശരിയാണോ അല്ലയോ? ശരിയാണെന്ന് പറയാൻ ആരുമില്ല. അബു സലീം ശരിയാണ്, ഒരാൾക്ക് ബോധ്യമുണ്ട് എന്നെങ്കിലും. പിന്നെയുള്ളത് എൻ്റെ സുഹൃത്ത് ജോയിയാണ്. ജോയി ഒരു മാധ്യമപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വഴിതെറ്റി സിനിമയിലേക്ക് വന്നു എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നല്ലൊരു വഴി തിരഞ്ഞെടുത്ത് ഞങ്ങളെപ്പോലെ അലയാതെ ഒരു സ്റ്റാർഡം കരഗസ്ഥമാക്കിക്കൊണ്ട് അതേസമയം തൻ്റെ പത്രപ്രവർത്തകൻ്റെ വിമ്മിഷ്ടവും കുസൃതിയും ഒക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ പങ്കുവെച്ച് സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം അനുദിനം മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണ്. സമൂഹത്തിൻ്റെ രോഗാതുരതയെക്കുറിച്ച് ഒരുപക്ഷെ അദ്ദേഹവും ഉത്കണ്ഠാകുലനാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ ചടങ്ങിന് ഒരുപക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥതലം കൈമാറുന്നുണ്ട്. ശ്രീ വേലായുധൻ സി പി എമ്മിൻ്റെ ഇവിടുത്തെ സാരഥിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, പിന്നെ ഞങ്ങളുടെ രണ്ട് ഡയറക്ടർമാരെ കുറിച്ച് ഞാൻ പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. ഈ കമ്പനിയെ എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാൾ ഉപരി നിസ്വാർത്ഥമായി ചേർന്ന് നിന്നുകൊണ്ട് നയിക്കുന്ന ആ രണ്ട് പേരുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നു. കൽപ്പറ്റയിലെ ഹൂ ഈസ് ഹൂ എന്ന് പറയാവുന്ന എല്ലാവരും ഈ ചടങ്ങിലുണ്ട്. പല വിശിഷ്ട വ്യക്തികളുടെയും പേര് ആമുഖ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്ത് ചന്ദ്രശേഖരൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല. നിങ്ങളാണ് കൽപ്പറ്റക്കാരെ. ഈ ചടങ്ങിൻ്റെ യഥാർത്ഥ ശക്തി സ്രോതസ് നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഊർജം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കൈരളിയുടെ പേരിൽ, ഈ ചടങ്ങിൻ്റെ പേരിൽ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം പൂർത്തിയാക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി സർ. And this is Matribhumi Presents Kairali People Dr. Siva 2017 powered by E3 Theme Parks and KSFV, celebrated by New Alma Hospital, Mobility Partner Amana Toyota, Insurance Partner Oriental Insurance, in association with Shreya Sarvamarma Thailam, Poppy's Baby Care, Malabar Hospitals, Subzam, Bestco, Kairali Cognate Oil, Vaitri Village and Home Soul Thayam Patil. ഈ ചടങ്ങിൽ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ സോഷ്യലിസ്റ്റ് ശബ്ദം, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് സമരാഗ്നി പകർന്ന മാതൃഭൂമിയുടെ ജീവാത്മാവ് ശ്രീ എം പി വീരേന്ദ്രകുമാർ എം പി, വയനാടിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന ശ്രീ എം പി വീരേന്ദ്രകുമാർ എം പിയെ മുഖ്യ പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. അതിനു മുൻപായി അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ ക്ഷണിക്കുന്നു.
ഡോക്ടർമാരെ അഭിനന്ദിക്കുന്ന, അവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന പത്മശ്രീ ഭരത് മമ്മൂട്ടി, അധ്യക്ഷൻ ജോൺ ബ്രിട്ടാസ്, സി എ വിജയരാഘവൻ, ശ്രീ കെ മൂസ മാസ്റ്റർ, ജോയ് മാത്യു, അബു സലീം, വേലായുധൻ, വയനാട് ജില്ലാ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ശ്രീമതി ഉഷാകുമാരി, ഈ മഹാസദസ്സിൽ പങ്കെടുക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഡോക്ടർമാരെ അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് അനുമോദിക്കുന്ന ദിവസമാണ്. ഡോക്ടർമാർ മറ്റുള്ളവരെ പോലെയല്ല, എവിടെ പോയാലും അവർക്ക് ഡോക്ടറുടെ ചുമതല നിർവഹിക്കാനുണ്ടാവും. ഈ സദസ്സിൽ ഡോക്ടർ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സുഖമില്ലാതാവുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാനുണ്ട്. അത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചുമതല മാത്രം വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാലും, മനുഷ്യനെക്കുറിച്ച്, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും സ്വന്തം ആളുകൾക്ക് എന്തെങ്കിലും വരുമ്പോഴാണ്. പക്ഷെ ഡോക്ടർമാർ ചികിത്സിക്കുന്നത് സ്വന്തം ആളുകളെയല്ല, അവർക്ക് ആരായാലും ആ ജീവനോട് പ്രതിബദ്ധതയുണ്ട്. ഒരു ഡോക്ടർ അങ്ങനെയാണ്, ജീവിച്ചിരിക്കുന്നവരെ, അവർക്ക് ആര്, അവരടുത്തുള്ള രോഗി അവർക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. നമ്മളങ്ങനെയല്ല, നമ്മളൊക്കെ അവരവരുടെ കുടുംബത്തിൽ നിന്ന് മാത്രം വിഷമിക്കുന്ന ആളുകളാണ്. ഡോക്ടർമാരങ്ങനെയല്ല. ചൈനയിലൊരു പറച്ചിലുണ്ട്, ഡോക്ടർമാരെവിടെയുണ്ട്? നല്ല ഡോക്ടർമാർ, അവിടെ രോഗമുണ്ടാവില്ല, ആശുപത്രികൾ കുറയും. കാരണം നല്ല ഡോക്ടർമാരുള്ള സ്ഥലത്ത് നല്ല ചികിത്സയുണ്ടാവും. ആരോഗ്യമെന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ആരോഗ്യമെന്ന് പറയുന്നത് സമ്പൂർണമായും രോഗവിമുക്തൻ മാത്രമല്ല, അവൻ ആരോഗ്യവാനായിരിക്കണമെന്നുള്ളതാണ്. ഡോക്ടർമാരെ പറ്റി ധാരാളം പറയാനുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബൗദ്ധന്മാർ ഏറ്റവുമധികം ശ്രദ്ധിച്ചത് രോഗത്തെക്കുറിച്ചാണ്. ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ ആദ്യം ശസ്ത്രക്രിയ ആരംഭിച്ചത് ഇന്ത്യയിലാണ്, പിന്നീടാണ് യൂറോപ്പിലേക്കൊക്കെ അത് പോയത്. 10-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന തകർച്ച യൂറോപ്പിന് സഹായം, അമേരിക്കയ്ക്ക് സഹായം. അതല്ല നമ്മൾ തുടർന്നിരുന്നെങ്കിൽ, ബുദ്ധനെ കുറിച്ച് പറയും, ബുദ്ധൻ രോഗികളെ ചികിത്സിച്ച ആളായിരുന്നു ബുദ്ധൻ. അത് തുടർന്നിരുന്നെങ്കിൽ, യജുർവേദത്തിൽ പറയേണ്ട അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുഴുവൻ പറയുന്നില്ല. നമ്മളെവിടെയായിരുന്നു ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ, അതൊക്കെ മനസ്സിലാക്കി ഡോക്ടർമാരെ തിരഞ്ഞെടുത്ത് അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. അത് കൽപ്പറ്റയിലേക്ക് ഞങ്ങൾ വയനാട്ടുകാരെ പറ്റി സാധാരണ പറയാറുണ്ട്. ഇവിടെ ഡോക്ടർമാരാരും വരില്ല, വയനാട്ടുകാരങ്ങനെയൊക്കെയാണ് അത്രേ. വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് വേണം, സ്ഥലമൊക്കെ ഉണ്ട്. ഈ സമ്മേളനം ഇവിടെ വെച്ചത് വഴി വയനാട്ടിലെ ഈ കൽപ്പറ്റ എന്ന് പറയുന്ന പ്രദേശവും വയനാടും ഇന്ന് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. അതിന് ഞാൻ കേരള പീപ്പിൾസ് ടി വിയോടും ബ്രിട്ടാസിനോടും ചേർന്ന് മമ്മൂട്ടി സാറിനൊക്കെ നന്ദിയുള്ളവനാണ്. ഒന്ന് രണ്ട് വാക്കുകൾ മമ്മൂട്ടിയെ പറ്റി പറയാൻ, പത്മശ്രീ മമ്മൂട്ടി. എനിക്ക് അഭിനയമൊന്നും അറിയില്ല,
പക്ഷേ ഇദ്ദേഹം വെറും അഭിനേതാവ് മാത്രമല്ല, ഞാൻ പല വേദികളും പങ്കിട്ടിട്ടുണ്ട്, ധാരാളം വായിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. ആഴത്തിൽ വായിക്കും, അതിനെക്കുറിച്ച് പറയും, ആധികാരികമായി സംസാരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സാധാരണ സിനിമാ നടന്മാർ വായിക്കും വായിക്കില്ല എന്നൊക്കെ സിനിമയിൽ പറയുമെന്നല്ലാതെ നേരിട്ട് കണ്ടാൽ അങ്ങനെയൊന്നും നമുക്ക് ബോധ്യം വരില്ല. പക്ഷേ ഇദ്ദേഹത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് നടൻ്റെ, ഒരു ആഴത്തിൽ പഠിച്ച അറിവുള്ള ഒരു മഹാമനുഷ്യൻ്റെ മുഖം നമുക്ക്. അതെൻ്റെ സ്വന്തം അനുഭവത്തിൽ വെച്ച് കൊണ്ട് പറയാണ്. ധാരാളം എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഇവിടെയും പ്രസംഗിക്കാനായതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ബ്രിട്ടാസ് എന്നെപ്പറ്റി പറഞ്ഞതിനൊക്കെ നന്ദിയുണ്ട്, എന്നെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞതിനും നന്ദിയുണ്ട്. ബ്രിട്ടാസിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ എന്നെയും ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും മമ്മൂട്ടിയെ മനസ്സിലാക്കിയതിനേക്കാളും ഈ വേദിയിൽ അവരവരെ മനസ്സിലാക്കിയതിനേക്കാളും ഞങ്ങളെയൊക്കെ പഠിച്ച ആളാണ് ബ്രിട്ടാസ്. അദ്ദേഹത്തിന് മുന്നിരുന്നാൽ ഞാനൊരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും മനസ്സിലാലോചിക്കും എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിവരം അറിയുന്ന ആളാണ്, എന്തായാലുള്ള പറയുക, ഇനി പറഞ്ഞത് വല്ല അത്രയും സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്ന ഒരു വലിയ ആളാണ് ബ്രിട്ടാസ്. അദ്ദേഹം ഈ കൽപ്പറ്റയെ തിരഞ്ഞെടുത്തു, വയനാടിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന വിജയരാഘവൻ, ജോയ് മാത്യു, അദ്ദേഹം സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് അറിയാം അവരെയൊക്കെ. അബു സലീം, അദ്ദേഹത്തെക്കുറിച്ച് ബലാത്സംഗമായിട്ടെന്തോ ബന്ധപ്പെടുത്തി. സിനിമയിൽ ബലാത്സംഗം ഇല്ലെങ്കിൽ സിനിമ കാണാൻ ആൾ പോവില്ല. അത് ഏറ്റവും അധികം മനസ്സിലാക്കിയത് അബു സലീം. പക്ഷേ വീട്ടിൽ അതൊന്നുമില്ല. എനിക്ക് അബു സലീമിനും അറിയാം, അബു സലീമിൻ്റെ പിതാവിനും അറിയാം. വീട്ടിൽ നല്ല സ്വഭാവവും സിനിമയിൽ ചില സമയത്തൊക്കെ ബലാത്സംഗവും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം വയനാട്ടുകാരിൽ, ഒരു വയനാട്ടുകാരൻ കേരള സിനിമാ രംഗത്ത് വയനാടിനെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. എനിക്കെപ്പോഴും അസൂയ തോന്നുന്നൊരു കാര്യമുണ്ട്, അഭിനയത്തിൽ മാത്രമല്ല അങ്ങനത്തെ ഒരു ആരോഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെങ്ങനെ വഴിയുണ്ടോ ശരീരത്തിൽ അടിച്ചിടിച്ച്, ശരിക്ക് അയാളൊരു അഴിഞ്ഞടിച്ചാൽ പിന്നെ അടി കൊണ്ടോ പിന്നെ സിനിമയിൽ വരുന്ന പ്രശ്നമില്ല, പക്ഷെ അഭിനയിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ അഭിമാനമാണ്. അങ്ങനെ ഈ മഹാവേദിയിൽ എന്ന് വരാനും ഈ മഹാസദസ്സിൽ രണ്ട് വാക്ക് സംസാരിക്കാനും അവസരം കിട്ടിയ സന്തോഷമുണ്ട്. എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. മനുഷ്യനെ ജീവിക്കണമെന്നുണ്ട്, എപ്പം ബന്ധങ്ങളുള്ളപ്പോൾ ജീവിക്കണമെന്ന്. ബന്ധങ്ങൾ പോയി ആരും ഇല്ലാത്തൊരവസ്ഥയിൽ എന്തിനാണ് ജീവിക്കേണ്ടത്? വലിയ മരമായിരിക്കും, ഇലകൾ ധാരാളമുണ്ട്, അപ്പോൾ ഇല കൊഴിഞ്ഞ് പോയാൽ അറിയില്ല. ഇലകളൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഒന്നോ രണ്ടോ മാത്രം അവശേഷിക്കുമ്പം പിന്നെ കൊഴിയാനുള്ളത് നമ്മൾ, ഞാൻ തന്നെയാണ്. അവിടെ എത്തി പിന്നെ എന്തിനു ജീവിക്കുന്നു? വയസ്സ് നോക്കിയിട്ടല്ലോ ജീവിതം, ജീവിക്കണമെന്ന് തോന്നണമല്ലോ, പ്രവർത്തിക്കണമെന്ന് തോന്നണമല്ലോ. അത് തോന്നുന്നത് പലരുടെയും മനസ്സിൽ നമ്മളുണ്ട് എന്നുള്ള ബോധം, പലർക്കും നമ്മളുടെ സ്നേഹവും ബന്ധവും എന്നുള്ള ബോധം, അതാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഈ മഹാസമ്മേളനത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ജീവിക്കണമെന്ന് മാത്രമല്ല, കൂടുതൽ എഴുതണം, കൂടുതൽ പ്രവർത്തിക്കണം, സജീവമായിരിക്കണം. മരണം ഒരു സത്യമാണ്, നിഴൽ വരെ നമ്മളെ വിടും, മരണം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. കരിയിൽ ജിബ്രാൻ പറഞ്ഞ പോലെയാണ്, മരണം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അത് ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. കലീൽ ജിബ്രാൻ പറഞ്ഞതാണ്. മരണം വന്നു ഒരു വലിയ പണക്കാരൻ്റെ അടുത്ത്. അതേപോലെ എനിക്ക് ചോദിച്ചു, നീ ആരാ? ഞാൻ മരണമാണ്.
ഒരു ദേവതയായിട്ട് വന്നതാണ്. അപ്പോൾ ഇതേ പറഞ്ഞ് എനിക്ക് സമയമില്ല, ധാരാളം സ്വത്തുക്കളുണ്ട് സമ്പാദിക്കാണ്ട് ഞാൻ കരാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മരണം പറഞ്ഞു തന്നതും ഞങ്ങൾ കൊണ്ടുപോകാൻ തന്നെ വന്നതാണ്. എന്നാൽ പിന്നെ എൻ്റെ പണിക്കാരെ കൊണ്ടുപോയിക്കോളൂ, അത് ശരിയാവില്ല. എന്നാൽ പിന്നെ എൻ്റെ മക്കളെ മുഴുവൻ കൊണ്ടുപോയിക്കോളൂ, അതും ശരിയാവില്ല പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പം ഞാൻ അതിനെപ്പറ്റി എഴുതിയിരുന്നു, എൻ്റെ അഭിപ്രായമായിട്ട് ഒന്നതിൽ കുറിച്ചു, മരണം മരിച്ചുപോയി. ഈ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ മരണദേവത മരിച്ചുപോയി. പോയപ്പോൾ പിന്നീട് ഒന്ന് ചെറുപ്പക്കാരൻ്റെ അടുത്താണ്, അയാൾ കടപ്പുറത്തിരിക്കുക, അവർ മരത്തിൻ്റെ ചോട്ടിലിരിക്കുകയാണ് അയാൾ. അദ്ദേഹം മരിക്കാനായിരിക്കുന്നു. ഇവരെ ഒന്ന് നിന്നിപ്പോൾ ചോദിച്ചു, നീ ആരാണ്? ഇത്ര സൗന്ദര്യമുള്ള നീ ആരാണ്? നീ ഒരു അപ്സരസിനെ പോലെയുണ്ടല്ലോ. അപ്പോൾ മരണം പറഞ്ഞ മരണമാണ്, മരണത്തിന് ഇത്ര സൗന്ദര്യമോ? നീ എന്നെ എൻ്റെ ചെറുകളിൽ കയറ്റി കൊണ്ടുപോകുമോ മരണത്തിലേക്ക്? ആ മനോഹരമായ ലോകം എന്നെ കാണിച്ചു തരുമോ? അപ്പം മരണത്തിന് ഇതൊക്കെ കേൾക്കണമെന്ന് ദൈവം കുറേ നേരം നിന്നു. അവസാനം പറഞ്ഞു, നീ എൻ്റെ ചെറുകളിൽ എന്നെ കൊണ്ടുപോകണം. അങ്ങനെ മരണം ഈ യുവാവിനെ ചെറുകളിൽ കയറ്റി കൊണ്ടുപോയി. അത് എൻ്റെ അഭിപ്രായം ഞാൻ കുറിച്ചു, മരണം ജീവിച്ചു. അവിടെയാണ് മരണം ജീവിച്ചത്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം മരണം സത്യമാണെങ്കിലും ഞാനിപ്പോൾ ജീവിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊക്കെ ഞാനുണ്ട് എന്ന തോന്നലുകൊണ്ട് ഇത്രയും വാക്കുകൾ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്നെ ഈ മഹായോഗത്തിന് ക്ഷണിച്ചതിന് ബ്രിട്ടാസിനോടും മമ്മൂട്ടി സാഹിബിനോടും ഒക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ സഹോദരി സാർമാർക്കും കൃതജ്ഞത പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും അർത്ഥമുള്ള നല്ല വാക്കുകൾക്ക് നന്ദി സർ. ഈ ചടങ്ങിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചില ഒഴിവാക്കാനാകാത്ത ഔദ്യോഗിക തിരക്കുകൾ കാരണം ടീച്ചറിന് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ട് അറിയിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറുടെ വാക്കുകളിലേക്ക്. കൈരളി പീപ്പിൾ ഡോക്ടേഴ്സ് അവാർഡ് പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു സംരംഭമാണ്. സമൂഹത്തിലെ മനുഷ്യരുടെ ജീവനും അവരുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പരിപാവനമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിലായാലും ഗവൺമെൻറ് മേഖലയിലായാലും വളരെ ത്യാഗപൂർണമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഡോക്ടർമാരുണ്ട്. സമൂഹത്തിലെല്ലാ ഡോക്ടർമാരും ജനങ്ങളോട് ആ രീതിയിൽ തന്നെ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഏറ്റവും ജനകീയരായിട്ടുള്ള ഡോക്ടർമാർക്കാവണം സമ്മാനം നൽകേണ്ടത്. കൈരളി പീപ്പിൾ അത്തരത്തിലുള്ള ഡോക്ടർമാരെ കണ്ടുപിടിച്ചുകൊണ്ട് സ്തുത്യർഹമായ സേവനം ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ പരിഗണിക്കുന്നു, ആദരിക്കുന്നു. ഇതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പരിപാടി. ഈ അവാർഡിന് അർഹരായിട്ടുള്ള എല്ലാ ഡോക്ടർമാരെയും അഭിനന്ദിക്കുന്നു. അവർക്ക് കൂടുതൽ കൂടുതൽ സാമൂഹ്യ സേവനം നടത്താൻ സാധിക്കട്ടെ, കൂടുതൽ ആളുകൾക്ക് ആശ്വാസമാകാൻ അവർക്ക് കഴിയട്ടെ എന്ന എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.